എല്ലാവർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനൊരു മേക്കപ്പ് ബ്രഷിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു അഫോർഡബിൾ മേക്കപ്പ് ബ്രഷ് സെറ്റ്. അപ്പം അതിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ടോട്ടൽ അതിൽ 11 ബ്രഷാണുള്ളത്. അതിൽ ഒരു 6 എണ്ണം എന്ന് പറയുന്നത് ഫേസ് ബ്രഷും 5 എണ്ണം ഐ ബ്രഷും ആണ്. ഈ ഐ ബ്രഷിൽ ഒരു ബ്ലെൻഡിങ് ബ്രഷും കൂടെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു നല്ലൊരു ബ്രഷ് സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായിരുന്നാലും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. എന്തായിരുന്നാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതൊരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ വേറൊരു ബ്രഷ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ഫൗണ്ടേഷൻ എടുത്ത് ഫേസ് ഫുള്ള് ഡോട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗറിലോ കയ്യിലോ എടുത്തിട്ട് ജസ്റ്റ് വാം ചെയ്തിട്ട് അപ്ലൈ ചെയ്യണമായിരിക്കും നല്ലത്. നെക്സ്റ്റ് ഞാനൊരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷ് യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. നല്ല രീതിയിൽ തന്നെ അത് ബ്ലെൻഡ് ആവുകയും ചെയ്തു, ഒരു സ്ട്രീക്ക്നെസ്സും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഞാനൊരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് കൺസീലർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രഷിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രഷും നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. നെക്സ്റ്റ് ഞാനൊരു സ്മോൾ ഫ്ലഫി ബ്രഷ് അല്ലെങ്കിൽ ടേപ്പേർഡ് ബ്രഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനൊരു ബ്രഷ് എടുത്തിട്ട് ഫേസിൽ നമുക്ക് ആവശ്യമുള്ള പ്ലേസിലൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെയിം ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ഹൈലൈറ്ററും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഈ ഒരു ടൈപ്പ് ബ്രഷ് ഉണ്ടാവണം. നെക്സ്റ്റ് ഞാനൊരു കോൺടോറിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു വാം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുറച്ച് ബ്രോൺസിങ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സെയിം ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്മോൾ ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഒരു ചെറിയൊരു ബ്രഷുള്ള കാര്യം ഓർത്തത്. അതെടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷേ അത് കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. പൗഡർ അപ്ലൈ ചെയ്യാം, ഒരു പൗഡർ ബ്രഷ് പോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സസ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡസ്റ്റ് ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഒരു ഫ്ലാറ്റ് ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോസ് കോൺടൂർ ചെയ്യാണ്. പൗഡർ പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പൗഡർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫൗണ്ടേഷൻ ഏത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്, ബ്രഷ് ആയാലും സ്പഞ്ച് ആയിരുന്നില്ല, ഏത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷാർപ്പായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് തോന്നിയത് അങ്ങ് മാറിക്കോളും. എടുത്ത ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ബ്ലഷ് കാണുന്നുണ്ടാവില്ല, അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വന്നും പോയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. എന്തായിരുന്നാലും ഫൈനൽ ലുക്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റും.
ജസ്റ്റ് ആ സ്മോൾ ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ചീക്ക് ബോൺസിൽ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. അത് നല്ല രീതിയിൽ അപ്ലൈ ആയി എന്ന് തന്നെ പറയാം. ഈ ബ്രഷ് സെറ്റിൽ എല്ലാ ബ്രഷും നല്ല സോഫ്റ്റ് ബ്രിസൽസ് ആണ്, അതുകൊണ്ട് തന്നെ പോക്കിയില്ല, അതായത് കുത്തുന്ന പോലെ നമുക്ക് തോന്നില്ല, നല്ല രീതിയിൽ അപ്ലൈ ആവുകയും ചെയ്യും. ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഞാനപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈമാണ് ബ്രഷ് യൂസ് ചെയ്തിട്ടും അതേപോലെ പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഐബ്രോ ഫിൽ ചെയ്യുന്നത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു നല്ലൊരു ഔട്ട്കം തന്നു ഈ ബ്രഷ് വെച്ച് ചെയ്തിട്ട്. ഞാൻ തരുന്നത് നല്ലൊരു ബ്രഷ് തന്നെയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഞാനൊരു ആംഗിളിൽ ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ക്രീസിൽ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബ്രഷിൽ പിക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ പിക്ക് ചെയ്തു എനിക്ക്. പിന്നെ ഈ ക്രീസിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേനും എത്രയാണോ എനിക്ക് കളർ വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് എത്രത്തോളം ഇൻറ്റൻസിറ്റിയാണ് വേണ്ടത് അതനുസരിച്ച് എനിക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഒരുപാട് പ്രോഡക്റ്റ് എടുക്കേണ്ടതായിട്ടും വന്നില്ല. എനിക്കൊരു ചെറിയൊരു ട്രാൻസിഷൻ ഷെയ്ഡ് പോലെയാണ് വേണ്ടിയിരുന്നത്, അത് അതേപോലെ തന്നെ കിട്ടി. എൻ്റെ ഞാനൊരു ഫ്ലാറ്റ് ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്തായിരുന്നാലും നമ്മളുടെ ഒരു ഐ ഷാഡോ ബ്രഷ് സെറ്റിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ ബ്ലെൻഡാവും. പക്ഷേ ഈ ബ്രഷും ബ്ലെൻഡാവില്ല, നല്ല ബ്ലെൻഡായി എന്നാലും നമുക്ക് ആ ഒരു ഫ്ലഫി. നെക്സ്റ്റ് ഞാനൊരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്മഡ്ജർ ബ്രഷ് എടുത്തിട്ട് ആ ഐ പെൻസിൽ യൂസ് ചെയ്ത് വരച്ച് ഞാൻ നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതേ സെയിം സംഭവം തന്നെയാണ് ഞാൻ കണ്ണിന് താഴെയും എഴുതി കൊടുക്കുന്നത്. ഈ പെൻസിൽ ബ്രഷ് നല്ലൊരു നന്നായിട്ട് തന്നെ വർക്കായിട്ടോ നല്ല രീതിയിൽ സ്മഡ്ജായി. ഈ സെയിം ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യാനും ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, ഞാൻ വിട്ടുപോയതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ സെയിം ബ്രഷ് യൂസ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മളുടെ അഫോർഡബിൾ മേക്കപ്പ് ബ്രഷ് സെറ്റ് വെച്ച് ചെയ്ത മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബ്രഷ് സെറ്റ് തന്നെയാണ്. ബ്രഷിൻ്റെ ഡീറ്റെയിൽസ് അതായത് ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുള്ളൂ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഞാൻ ഓൾറെഡി ഒരു ബ്രഷ് സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇടുന്നതന്നെ. അതേ വൺ സൈഡ് ഒരു സെറ്റ് ഓഫ് ബ്രഷ്, വൺ സൈഡ് ഒരു സെറ്റ് ഓഫ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൽ ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും അതും കൂടെ അതിൻ്റെയും കൂടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏത് ബ്രഷ് സെറ്റാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.